എക്സാമിൽ 520-ൽ 519 മാർക്ക് എന്നുള്ള മികച്ച നേട്ടം കൈവരിച്ച് അടിപൊളിയായി ഹാപ്പി ആയിരിക്കുന്ന നമ്മുടെ ശ്രീരാജാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ശ്രീരാജിനോട് എങ്ങനെയാണ് ഈ മാർക്ക് നേടിയതെന്നും ബാക്കി ശ്രീരാജിൻ്റെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയാം. അപ്പോൾ 520-ൽ 519 മാർക്കല്ലേ, അപ്പോൾ ശ്രീരാജിന് എന്താണ്, എവിടെ നിന്നാണ് റിസൾട്ട് അറിഞ്ഞത് ആദ്യം? സ്കൂളിൽ നിന്ന് ടീച്ചർ പ്രൊജക്ടറിൽ കാണിക്കും, എല്ലാവരും പോയി നോക്കുവാണ്. ക്ലിയർ ആയിട്ട് കാണൂല, അതുകൊണ്ട് ഞങ്ങൾ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ 519 മാർക്ക് ഇങ്ങനെ വലിയ അങ്ങനെയാണ്, ഓരോരോ മാർക്കിന്റെ ഡിവിഷനിലാണോ? എന്നാലും 519 മാർക്ക് അറിഞ്ഞല്ലോ. അപ്പൊ അപ്പൊ എന്താണ് ആദ്യം തന്നെ മനസ്സിൽ വന്നത്? കയ്യില് എഴുതിയെടുക്കണേനു, കൈ വറക്കുന്നുണ്ടായിരുന്നു. ശ്രീരാജിന്റെ ഇപ്പൊ കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ഫിസിക്സിൽ മാത്രം 17. ഓരോ മാർക്ക് എഴുതിയെടുക്കണം പറഞ്ഞോണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം അറിയാം, എല്ലാരും പറഞ്ഞു കിട്ടുന്നു. പത്താം ക്ലാസ് സെയിം സ്കൂളിലായിരുന്നു. അപ്പൊ ശ്രീരാജിന് ഈ മാർക്ക് എക്സ്പെക്ടഡ് ആയിരുന്നു അതോ? 3 മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചു. എന്തായാലും പ്രതീക്ഷിച്ചു. അപ്പൊ സ്കൂളിന്റെയും നമ്മുടെ പാരന്റ്സിന്റെ ആയാലും ടീച്ചേഴ്സിന്റെ ആയാലും ഒക്കെ ഒരു പ്രതീക്ഷയായിരുന്നു ശ്രീരാജ്. ആ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ എപ്പോഴെങ്കിലും ഒരു അയ്യോ ഇതൊക്കെ പ്രഷർ ആണല്ലോ, ഇതിപ്പോ പഠിക്കണല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിച്ചൊന്നുമില്ല, ഞാൻ പഠിക്കണം അതുകൊണ്ട് പഠിക്കാൻ വെച്ചു, എന്തായാലും പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യാൻ വെച്ചു. ശ്രീരാജിന് തന്നെ സ്വന്തമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളത്, സ്വന്തമായിട്ട് തന്നെ ഒരു. ഇപ്പൊ ശ്രീരാജ് നമ്മുടെ സ്വന്തം കുട്ടിയാണ്, നമ്മുടെ എക്സാം വിന്നറിന്റെ അഗ്നി ബാച്ചിലർ സ്റ്റുഡന്റ് ആണ് ശ്രീരാജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രീരാജ് എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു എക്സാം വിന്നർ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറിയത്? SLC ശേഷം യൂട്യൂബിൽ കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു, എക്സാം വിന്നർ കണ്ടു, ചേർന്ന് തോന്നി. അപ്പൊ എങ്ങനെയാണ് ശ്രീരാജ്, ഒരു എത്ര മണിക്കൂറൊക്കെ പഠിക്കും ഒരു ദിവസം? നമുക്ക് ഈ ഫുൾ മാർക്കിൽ ഒരു മാർക്കേ കുറവുള്ളൂ അല്ലേ, അപ്പൊ അതൊരു ശരിക്കും അതൊരു കുറവല്ല, നമ്മുടെ ഹാർഡ് വർക്കിന്റെ, ഇത്രയും നാളത്തെ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് ആണ്. അപ്പൊ ഒരു മാർക്ക് കുറവൊന്നും നമ്മള് കാര്യമാക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു ഫുൾ മാർക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത്രയും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി എത്ര നേരമൊക്കെ പഠിക്കും? അങ്ങനെ കൃത്യം ടൈമൊന്നുമില്ല, കുറച്ച് ടൈം ടേബിൾ വെച്ചേക്കും, അത് തീർക്കും, തീർത്തിട്ടേ ഉറങ്ങുള്ളൂ. അപ്പൊ രാത്രി ഫുള്ള് പഠിക്കും, എന്നിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് രാവിലെ എണീച്ച് റിവിഷൻ ചെയ്യും വീണ്ടും. അന്ന് തലേദിവസം പഠിച്ചു. ശ്രീരാജ് ഇങ്ങനെ രാവിലെ പഠിക്കുന്ന ആളാണോ അതോ കുറച്ച് രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ട്? രാവിലെ പഠിക്കുന്ന നാല് മണി തൊട്ട് ഇവിടെ സ്കൂളിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, സ്കൂളിൽ ഒരു 7:30 ഇറങ്ങും, അതുവരെ 3-3.5 മണിക്കൂർ പഠിക്കുന്നു. രാവിലെ പഠിച്ചാലാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കുറച്ചും കൂടി ഓർമ്മ നിൽക്കും, നമുക്ക് സുഖമാണ്. രാത്രി വേഗം ഉറക്കം വരും, നിർത്താൻ തോന്നും. അപ്പൊ ശ്രീരാജ് നമ്മുടെ അഗ്നി ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ, അപ്പൊ ശ്രീരാജിന്റെ ഈ വിജയത്തിൽ നമ്മുടെ അഗ്നി ബാച്ച് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാണ് തോന്നുന്നത്? ഏകദേശം നല്ല അതിൽ തന്നെയാണ്, പക്ഷേങ്കിൽ സ്കൂളിൽ എടുക്കുന്നവരും അത് റിവിഷനായി തോന്നാറുണ്ട്. ഇപ്പം അഗ്നിവേഷൻ എടുത്താണെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പം അവിടുന്ന് റിവിഷൻ ആവുന്നത്, അപ്പം സ്കൂളിൽ അഗ്നിവേഷൻ എടുക്കാത്തത് സ്കൂളിൽ നിന്ന് വരുമ്പം ഇതിൽ നിന്ന് റിവിഷൻ ആവുന്നു, രണ്ടും കൂടി ഞങ്ങൾക്ക് ഉപകാരമാണ്. അപ്പോൾ ഒരു ചാപ്റ്ററൊക്കെ എത്രത്തോളം ഒക്കെ പഠിക്കും? ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാം, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എത്ര എക്സാം ആകുമ്പോഴത്തേക്ക് എത്ര ടൈംസ് പഠിച്ചിട്ടുണ്ടാവും? എത്ര ടൈം എന്ന് ഓർമ്മയില്ല, ഞങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ഇട്ടുന്ന ഞാൻ പഠിച്ചിരുന്നു, പക്ഷേങ്കിൽ ടൈം ഉത്തരം ഓർക്കുന്നില്ല. ഒരു 3-4 തവണ എന്തായാലും പഠിച്ചു. അപ്പൊ ഞാൻ പറയാണ്, ശ്രീരാജിന്റെ സക്സസ് കീ എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ മൾട്ടിപ്പിൾ ടൈംസ് പഠിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. കൊറേ പോഷൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ബാഗ് കിട്ടൂല, ഫസ്റ്റ് ടൈം കിട്ടൂല, ഫസ്റ്റ് ലേണറല്ല, കുറച്ചും കൂടി പഠിച്ചാലേ കുറെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താലേ കിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കുറെ പ്രാവശ്യം പഠിക്കേണ്ടി വന്നു. നമ്മള് സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാർക്ക് കിട്ടില്ല എന്നാണ്, അതായത് നമ്മൾ എക്സ്ട്രാ കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് എടുത്താലാണ് ഇത്രയും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ ശ്രീരാജ് ഈ മാർക്കിന് വേണ്ടി എക്സ്ട്രാ ചെയ്തൊരു കാര്യം എന്തായിരുന്നു? ഇപ്പൊ ശ്രീരാജിന്റെ ക്ലാസ് എടുക്കാം, നമ്മുടെ എക്സാമിനറിലുള്ള കുട്ടികളുണ്ടാവും, ശ്രീരാജിന്റെ ക്ലാസ്സിൽ കിട്ടുന്നതും ബാക്കിയുള്ള കുട്ടികൾക്കും ക്ലാസ്സിൽ കിട്ടുന്നതും സെയിം ക്ലാസ്സാണ്, എക്സാമിന് കിട്ടുന്നതും സെയിം ക്ലാസ്സാണ്. പക്ഷെ ശ്രീരാജിന് 519 കിട്ടി, ബാക്കി കുട്ടികൾക്ക് അത്രയും ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് സക്സസ് കീ ആണ് ശ്രീരാജ് അവിടെ ഉപയോഗിച്ചത്? അറിയില്ല, അവര് ഒരു ഒരു പോയിന്റിൽ അവർക്ക് പറ്റൂല എന്ന് തോന്നുന്നത് അവർ വിട്ടുപോയിട്ടുണ്ടോ, ഞാൻ പിന്നെയും അതിൽ തന്നെ
ചെയ്യുക ഇതിന് വീണ്ടും ട്രൈ ചെയ്തതിനൊക്കെ കിട്ടിയ ശേഷം ഞാൻ നിർത്തിയിട്ടുള്ളത്. നമുക്ക് ആ ചാപ്റ്റർ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവുന്ന അറിയാൻ ട്രൈ ചെയ്തിരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയോ ക്ലാസ് കണ്ടോണ്ടിരിക്കുക? ഒരു പ്രാവശ്യം അങ്ങ് ചിലതൊന്നും ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവില്ല, ചില രണ്ടു പ്രാവശ്യം കാണും. ഗ്രാവിറ്റേഷൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഗ്രാവിറ്റേഷനിലെ ഡെറിവേഷൻ ഒക്കെ എങ്ങനെ മനസ്സിലായത്? എഴുതി പഠിക്കും, കുറെ പഠിച്ചു. അതായത് ഫസ്റ്റ് ക്ലാസ്സിന് ഒരു പ്രാവശ്യം എഴുതും, എന്നിട്ട് എൻ്റെ പിറ്റേ ദിവസം പിന്നെ ഒന്നും കൂടി എഴുതും, എന്നാൽ രാത്രി എഴുതും. അപ്പോൾ പിന്നെ മൂന്ന് പ്രാവശ്യം എഴുതുള്ളൂ, കൂടുതൽ ഇതല്ല. സ്റ്റിക്കി നോട്ട് ആക്കിയിട്ട് വാളിൽ ഒട്ടിക്കും. അപ്പം വേഗം രാവിലെ വന്നിട്ട് ആകുമ്പോൾ അത് വായിച്ചു നോക്കും. ശ്രീരാജ് ഇങ്ങനെ ബയോളജി പഠിച്ചത്, ബയോളജി ഫുൾ തിയറി സബ്ജക്റ്റ് ആണല്ലോ, അപ്പൊ എങ്ങനെയാ ടേംസ്? വായി കടിച്ചാ പൊട്ടാത്ത ടേംസ്, നമ്മൾ പത്താം ക്ലാസ് കാണാത്ത പോലത്തെ കുറേ ടേംസ് ഒക്കെ വരും. ബയോളജി ഫുൾ ഞാൻ ബയോളജി കുറേ പ്രശ്നം വെച്ചു, എത്ര നല്ല കുറേ പ്രശ്നം വെച്ചു. ഒരു ചാപ്റ്റർ തന്നെ കുറേ പ്രശ്നം വെച്ചു, എന്നാൽ കുറേ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലായില്ല. ഏകദേശം ATR മിസ് ഇപ്പോൾ വന്ന് ബയോമോളിക്യൂളിലെ കഠിന കടോര സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അതിലുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഫസ്റ്റ് ക്ലാസ് ഒന്നും തിരിയില്ല, കെമിസ്ട്രി ആണെന്ന് തോന്നിപ്പോയി. പിന്നെ അതിലുള്ള ടെക്സ്റ്റിലുള്ള പിക്ചേഴ്സ് എല്ലാം ഏകദേശം ഓക്കെയാണ്. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ NCERT പഠിച്ചിട്ടാണോ ലേണിംഗ് വീഡിയോസ് കാണല്, അതോ ലേണിംഗ് വീഡിയോസ് കണ്ട ശേഷം? എല്ലാ സബ്ജക്റ്റിനും ഇപ്പൊ NCERT വായിക്കും. അപ്പോ ഫിസിക്സിനെ വായിക്കില്ല? അതായത് ഫിസിക്സിന്റെ ആ ഒരു നീലി വെള്ളി കളർ. അപ്പൊ ഫിസിക്സിനെ എന്താണ് പ്രിഫർ ചെയ്യുക? നോട്ട്സ് സ്വന്തം പ്രിപ്പയർ ചെയ്യോ? നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ അഗ്നിയുടെ ക്ലാസ് നടക്കുമ്പോ ശ്രീരാജ് ഒറ്റയ്ക്ക് നോട്ട്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയോ? ക്ലാസ്സിന് ശേഷം ഒറ്റയ്ക്ക്. പിന്നെ നമ്മുടെ ക്ലാസ് നോട്ട്സ് കിട്ടുമല്ലോ, അപ്പൊ ഈ ക്ലാസ് നോട്ട്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക? അത് യൂസ് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് തന്നെ നോട്ട്സ് യൂസ് ചെയ്യും അല്ലേ? അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങള് നമ്മള് ലൈവ് ലെക്ചർ എടുക്കുമ്പോൾ കിട്ടൂല, മഴ കിട്ടാൻ ടീച്ചർ അപ്പോഴും മാറിപ്പോവും. അപ്പം അത് ജസ്റ്റ് നോക്കി ക്ലാസ് കഴിഞ്ഞിട്ട് അത് കറക്റ്റ് ആയിട്ട് അവർക്ക് നമ്മുടെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആകുമ്പോൾ കിട്ടില്ല. അതായത് നമ്മള് ലെക്ചർ നോട്ട് എഴുതൂലേ, ലെക്ചർ നോട്ട് എഴുതുമ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം അപ്പൊ ശ്രീരാജ് നമ്മുടെ റിവിഷൻ ബാച്ചിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആ റിവിഷനില് കൊറേ PYQs നമ്മൾ ചെയ്യുമല്ലേ, അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട്? അതാണ് കൊറേ എഫക്റ്റീവ് ആയത്. കാരണം ഞാൻ കൊറേ പ്രാവശ്യം ചാപ്റ്റർ വായിച്ചത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്ന അറിയില്ലെങ്കിൽ വായിച്ചത് അറിയില്ലല്ലോ, അതുകൊണ്ട് അത് കൊറേ എഫക്റ്റ്. അപ്പോൾ മാരത്തോൺസും എല്ലാ മാരത്തോൺസും ബയോളജിന്റെ കണ്ടിട്ടില്ല, ബയോളജിന്റെ ഫുൾ NCERT വായിക്കും. ബയോളജി കുറച്ചും കൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്സും കെമിസ്ട്രിയും ടഫ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ വില്ലൻ ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ആരാണ്? ഫിസിക്സ് ആണോ? ഫിസിക്സ് പാവല്ലേ, ഫിസിക്സിനെ സ്നേഹിച്ചാൽ മതി അല്ലേ? ഒരു മാർക്കേ ശ്രീരാജിന് കുറഞ്ഞിട്ടുള്ളൂ, വലിയൊരു കാര്യമില്ല. അപ്പൊ എങ്ങനെയായിരുന്നു മാത്സും ഫിസിക്സും തമ്മിൽ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ, ക്വസ്റ്റ്യൻസ് ചെയ്യാം? അപ്പൊ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പൊതുവേ നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് പ്ലസ് വണ്ണിൽ എത്തി കുട്ടികൾ പറയും, അയ്യോ മിസ് പ്രോബ്ലം ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ അഗ്നി ഡൗട്ട് ക്ലിയറൻസിന് പോകുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള അതാണ്, അയ്യോ പ്രോബ്ലം ടഫാണ് മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയാ ചെയ്യാന്ന്. അപ്പൊ ശ്രീരാജ് എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലംസ് വായിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് ചെയ്യാറുള്ളത്? ഫസ്റ്റ് SLC പ്ലസ് വണ്ണിൽ കയറിയ പാടന്നെ എനിക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല, പ്രോബ്ലംസ് ഒന്നും മനസ്സിലായില്ല. ഞാൻ പ്രോബ്ലം ബൈ ഹാർഡ് പഠിക്കും, പിന്നെ കുറച്ച് നേരം മനസ്സിലായത് കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് പിന്നെ ചെയ്തത് പഠിക്കും. കുറേ പ്രോബ്ലം ചെയ്തു, അന്നേരം മനസ്സിലായി, അന്നേരം ശരിയായി. ശ്രീരാജ് എങ്ങനെയാണ്? നമ്മുടെ പത്താം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു, മലയാളം മീഡിയം ആയിരുന്നു, ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ വലിയ ബുദ്ധിമുട്ട് ഇല്ല, കാര്യങ്ങൾ പഠിക്കാൻ ട്രാൻസിഷൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ NCERT ടെക്സ്റ്റിലേക്ക് മാറി ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ ടെക്സ്റ്റ് ആകുമ്പോൾ കുറേ സ്ഥലമൊക്കെ വിട്ട് കുറേ കളർ പിക്ചറൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയ ടെക്സ്റ്റ് ആണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം NCERTയിലേക്ക് മാറുമ്പോൾ കുറേ കണ്ടത് ഇങ്ങനെ കുത്തി തിരികി കയറ്റി സെറ്റപ്പ് ആക്കിയ ടെക്സ്റ്റ് ആണ്. അപ്പൊ ആ ടെക്സ്റ്റ് എല്ലാ സ്ഥലവും ഫില്ല് ചെയ്ത് കണ്ടന്റ് കൊണ്ട് ഫില്ല് ചെയ്ത ടെക്സ്റ്റ് ആണ് അല്ലേ? അപ്പൊ പെട്ടെന്ന് ആ ഒരു ട്രാൻസിഷൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ ഫിസിക്സ് ടെസ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ട് മാറ്റൊക്കെ ഇതിന്. ബയോളജിൽ എഴുതലോ കുറച്ച് കളറുള്ളതുകൊണ്ട്, ബയോളജിയിൽ കെമിസ്ട്രി ജസ്റ്റ് വായിച്ചു, ജസ്റ്റ് കെമിസ്ട്രി എല്ലാം വളരെ റെയർ ആയിട്ടാണ് വായിക്കല്. എങ്ങനെയായിരുന്നു ഇതേപോലെ ഇപ്പൊ നല്ല മാർക്കാണല്ലോ വാങ്ങിക്കുക, അതേപോലെ തന്നെയാണോ ഇതിന് മുന്നേ നമുക്ക് ഒത്തിരി എക്സാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ക്രിസ്മസ്, ഓണം എക്സാം, അതിനൊക്കെ മോഡൽ എക്സാം, അതിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തിരുന്നോ? ആ മോഡലിൽ മാർക്ക് ഉണ്ടായിരുന്നു, അതിന് മുന്നേ ഞാൻ
മോഡലിന് ശേഷം കുറച്ചും കൂടി നോക്കി കുറച്ചും കൂടി ഒന്ന് ആ സമയം എക്സാമിന്റെ സമയമ്പോഴാണല്ലോ ആ ചൂട് കയറിയിട്ട്. അപ്പൊ ആ പ്രോബ്ലംസ് എങ്ങനെയാണ് റെക്ടിഫൈ? ഇപ്പൊ നമുക്ക് മാർക്ക് കുറയുമ്പോൾ ഇന്നത് ചെയ്യണം, ഇന്നത് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, അത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് മാറ്റിയത്? അത് കുറേ ക്ലാസ് ഉണ്ട്, ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ ക്ലാസ് ഉണ്ട്. ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ സെർച്ച് ചെയ്തു ഞാൻ, പക്ഷേ അങ്ങ് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയതിന് ജസ്റ്റ് ചിലതെല്ലാം ബൈ ഹാർട്ട് പഠിക്കുന്നത്, ഞാൻ മനസ്സിലാവും ഒരിക്കലും മനസ്സിലാവുന്ന വെച്ചതെല്ലാം ബൈ ഹാർട്ട് പഠിക്കുന്നത്. അത് പിന്നെ ചില തിയറി കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റും, അത് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റും. അപ്പൊ ഈ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കുമ്പോ എങ്ങനെയാ മോന്? ഡെറിവേഷൻ ആദ്യം ടീച്ചർ ചെയ്യുമ്പോൾ ടീച്ചറൊപ്പം തന്നെ ചെയ്തു പോകും, ലൈവ് ലെക്ചർ എടുക്കും, പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം ഒന്നും കൂടി ചെയ്തു, രാത്രി ചെയ്തു, അടുത്ത രാവിലെ ചെയ്തു, പിന്നെ ഇതുപോലെ പിന്നെ ലാസ്റ്റ് എപ്പോഴും ആഴ്ചക്ക് ലാസ്റ്റ് സൺഡേസ് ഞാൻ റിവൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ സൺഡേയും വൺ വീക്ക് പഠിച്ചത് റിവൈസ് ചെയ്യും അല്ലേ? അത് വളരെ നല്ലൊരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിവിഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ശ്രീരാജന് എന്താ തോന്നുന്നത്? റിവിഷൻ തന്നെയാണ് ഇങ്ങനെ മാർക്ക് കിട്ടാൻ കാരണം, കാരണം പഠിച്ചിട്ട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടുമെന്നൊക്കെ തോന്നുന്നില്ല. വീക്ക്ലി റിവൈസ് ചെയ്യുന്ന സൺഡേസ് ഞാൻ റിവൈസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാം എഴുതുക എന്നുള്ളത്, ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു, പക്ഷെ എക്സാം എഴുതി ആ ആൻസർ ഷീറ്റിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു വേറെ സ്കില്ലാണ് അല്ലേ? അപ്പൊ ശ്രീരാജ് എങ്ങനെയാണ് ആ സ്കില്ലിലേക്ക് എത്തിയത്? നമ്മൾ പത്താം ക്ലാസ് ഉള്ള സ്കില്ല് പോരാ പ്ലസ് വണ്ണില് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ശ്രീരാജ് എങ്ങനെയാണ് ആ സ്കില്ല് ഇങ്ങനെ നേടിയെടുത്ത് സെറ്റ് ആയത്? ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഞാൻ എടുത്തു, അല്ലാണ്ട് എഴുതി പഠിക്കാം, എഴുതി പഠിക്കാം, നമ്മൾ വായിച്ച് പഠിക്കാനല്ലായിരുന്നു, ഫുൾ എഴുതി പഠിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ ചെയ്യും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കും, ഇപ്പോൾ മാത്സ് പ്രോബ്ലംസ് ആണ് ഓക്കെ ഇത് നോക്കി ഇത് നോക്കി നോക്കി എല്ലാം മനസ്സിലായി ബുക്ക് പൂട്ടി വെച്ചു കാണാപ്പാടം. ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് കഴിഞ്ഞ ലെക്ചർ ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം നോക്കുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം കിട്ടും. അപ്പോൾ ശ്രീരാജ് എങ്ങനെയാണ് ഇന്ന് മാത്സ് ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വന്ന് അറിയെങ്കിലും ചെയ്ത് നോക്കുമോ? അറിയുന്നത് ചെയ്തു നോക്കില്ല, പക്ഷെ അറിയുന്നത് ലാസ്റ്റ് സൺഡേസ് ഞാൻ റിവിഷൻ ഇല്ല, അന്നേരം ചെയ്യും, അന്നേരം ഒന്നും കൂടി ചെയ്യും. അറിയാത്തത് ഒന്നും കൂടി വർക്ക്ഔട്ട് ചെയ്യലില്ല, ഞാൻ എല്ലാം എഴുതി പഠിക്കണം, മാത്സ് എല്ലാം ഫുൾ എഴുതി പഠിക്കണം, അങ്ങനെ മാത്സ് വായിച്ച് പഠിക്കില്ല, പിന്നെ പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ ടീച്ചിങ് സ്റ്റൈൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് സ്റ്റൈൽ. നമ്മുടെ അലക്സ് സാറിന്റെ ആയാലും എലൻ സാറിന്റെ ആയാലും അർച്ചന മിസിന്റെ ആയാലും എല്ലാവരും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് സ്റ്റൈൽ ആണ്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം, കുറച്ചുകൂടി കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നു. അപ്പോൾ എക്സാമിനറിൻ്റെ ഫേക്കൽറ്റീസിൻ്റെ എന്ത് വ്യത്യാസമാണ് ശ്രീരാജിന് തോന്നിയത്? എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ ശ്രീരാജ് പറഞ്ഞു അഗ്നി ബാച്ച് വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്നല്ലേ, അപ്പോൾ എന്ത് ഫാക്ടറാണ് ഹെൽപ്പ് ചെയ്തു എന്ന് ശ്രീരാജിന് തോന്നിയത്? എന്താണ് പ്ലസ് പോയിന്റ് നമ്മുടെ അഗ്നിയുടെ? പ്ലസ് പോയിന്റ് പറഞ്ഞാൽ ക്ലാസ് തന്നെയാണ്, നല്ല ടീച്ചേഴ്സ് പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്, പിന്നെ കുറച്ചും കൂടി എഫേർട്ട് എടുത്തു. പിന്നെ പ്ലസ് പോയിന്റ് ഈ എഫേർട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ അഗ്നി ബാച്ച് നമ്മൾ കുറേ മോട്ടിവേഷനായിട്ട് കുറേ കാര്യങ്ങൾ പറയും, അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമുക്ക് എപ്പോഴും സക്സസ് മാത്രമല്ലല്ലോ, എപ്പോഴും നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് തോന്നും ഓ ഞാൻ ഇത്രയും പഠിക്കണ്ട എനിക്ക് മടുത്തു, അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും തോന്നുമല്ലോ, എപ്പോഴും സക്സസ് മാത്രമായിരിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മടുപ്പിൽ നിന്നൊക്കെ വീണ്ടും 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 നമ്മൾ അഗ്നി പോലെ ഇങ്ങനെ ഉയർന്നുയർന്നു വന്നത്? അറിയില്ല, ചെയ്തോണ്ട് നിർത്തിയില്ല, ഒരു പോയിന്റ് വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല, ചിലവരെല്ലാം ഒരു പോയിന്റ് വെച്ച് പറ്റൂല വെച്ച് നിർത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല, പറ്റൂല നിർത്തിച്ചില്ല. നമ്മുടെ അതുപോലെ കൂടുതലിങ്ങനെ ഈ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ പോലെ തന്നെ നമ്മൾ കുറേ നിങ്ങൾക്ക് എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ ഇടയിൽ എക്സാം ടൈം ഒക്കെ ആവുന്ന സമയത്ത് പ്രത്യേകിച്ചും കുറേ ഇട്ട് തന്നിരുന്നല്ലോ, അപ്പൊ അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു, ട്രിക്സ് എല്ലാം ശ്രീരാജന് ആകെ ഒരു മാർക്കേ കുറഞ്ഞു പോയിട്ടുള്ളു അല്ലേ, അപ്പൊ ആ മാർക്ക് എന്താണ്, ആ മാർക്ക് നമുക്ക് വേണ്ടേ? റീവാലുവേഷൻ കൊടുക്കുന്നുണ്ടോ? കൊടുക്കാന്നാ ടീച്ചേഴ്സ് എല്ലാം പറയുന്നത്, അപ്പം കൊടുത്തു നോക്കാം, ഫിസിക്സ് ആയതുകൊണ്ട് കൊടുത്തു നോക്കാം. അപ്പൊ ശ്രീരാജന് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവില്ല ക്ലാസ്സിൽ ഇന്നലെ റിസൾട്ട് വന്നപ്പോ കുറെ കുട്ടികൾക്ക് അവർ പ്രതീക്ഷിച്ച മാർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അപ്പൊ അവർക്ക് ഭയങ്കര വിഷമിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടാവില്ലേ, അപ്പൊ അവരുടെ അടുത്ത് എന്താണ്, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത്? കാരണം സെയിം ക്ലാസും സെയിം റിസോഴ്സസ് ആണ് എല്ലാ മക്കൾക്കും കിട്ടുന്നത് അല്ലേ, അപ്പൊ നമ്മൾ ഇരുന്ന് പഠിച്ചാൽ എന്തായാലും. പിന്നെ നമ്മുടെ കുറേ ജൂനിയേഴ്സ് കുട്ടികളുണ്ട്, അപ്പൊ ജൂനിയേഴ്സ് അവരിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്തായാലും നമ്മളെ കൊണ്ട് ചേട്ടൻ ഭയങ്കര പഠിപ്പിയായതുകൊണ്ടാണ് ഇത്രയും നല്ല മാർക്ക് കിട്ടുന്നത്, ഞങ്ങളെ കൊണ്ട് എന്തായാലും വിചാരിച്ചാൽ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ വിചാരിക്കും നമ്മുടെ കുട്ടികളോട് എന്താ പറയുന്നത്, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല, ഞാൻ വലിയ പഠിപ്പിയൊന്നുമല്ല, ഞാനൊരു മീഡിയം ലെവൽ കുട്ടി തന്നെയായിരുന്നു, ഒരു ആവറേജ് ആയിരുന്നു,
കിട്ടുമെന്നായാലും വെറുതെ എന്തിനാന്ന് അങ്ങനെ പറ്റി ആലോ കിട്ടൂല എന്ന് വെച്ചാൽ ആലോചിക്കുന്ന സമയത്ത് കിട്ടും എന്ന് വെച്ച് നോക്കിയാൽ എന്തായാലും കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയൊരു ഒരു ഒരു മോട്ടിവേഷൻ ആണ് നമ്മുടെ ശ്രീരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ഓരോരുത്തർക്കും വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടക്കാവുന്ന അല്ലെ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില കുട്ടികൾ ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാൻ നോക്കുമല്ലേ, പക്ഷേ ഹാർഡ് വർക്കിന് വേറെ റീപ്ലേസ്മെൻ്റ് ഇല്ല എന്നാണ് നമ്മുടെ കുട്ടി പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നോക്കുന്നവർ നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അടിപൊളിയായി പഠിക്കുക. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശ്രീരാജിന്റെ കൂടെ നമുക്ക് ഒരു അടിപൊളി ഒരു റാപ്പിഡ് ഫയർ സെഷൻ ഇത്ര സമയം നമ്മൾ സീരിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു ഇങ്ങനെ തല ഇങ്ങനെ പുകച്ചു വെച്ചിരിക്കാം. ഇത് നമുക്കൊന്ന് കുറച്ച് കൂളാക്കാം നമ്മുടെ ശ്രീരാജിനെ. അപ്പോൾ കുറച്ച് കൂളായിട്ടുള്ള സിമ്പിൾ സിമ്പിൾ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചടപടിയിൽ നിന്ന് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ ചടപടിയിൽ നിന്ന് വേഗം വേഗം ആൻസേഴ്സ് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മോസ്റ്റ് എനർജറ്റിക് ഫാക്കൽറ്റി എന്ന് പറയുന്ന ആരായിരിക്കും? അലക്സ് സാർ. യെസ്. അപ്പോൾ അങ്ങനെ മോസ്റ്റ് ഫണ്ണി ഫാക്കൽറ്റി? ഈ ചാപ്റ്റർ പഠിക്കണ്ടായിരുന്നു, ഈ പ്ലസ് വണ്ണിൽ ഇത് വേണ്ടായിരുന്നു തോന്നിയ ചാപ്റ്റർ. ഫ്ലൂയിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നി പഠിച്ച ചാപ്റ്റർ? ഹ്യൂമൻ ഫിസിയോളജി അല്ലേ പഠിച്ചത്. ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട്? ബയോളജി. ബയോളജി. എന്താ അപ്പോൾ ഏറ്റവും വലിയ അംബീഷൻ നമ്മുടെ ഇനി എന്തായാലും ആവണം? ഡോക്ടർ ആവണം. ബയോളജി പറഞ്ഞപ്പോഴേക്കും ഏറ്റവും മോസ്റ്റ് ക്യൂട്ടായിട്ടുള്ള ഫാക്കൽറ്റി? അത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഇത് റാപ്പിഡ് ഫയർ സെഷൻ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സൂപ്പർ. യെസ്. നമ്മൾ വിചാരിച്ചതിനോട് സ്പീഡായിട്ടൊക്കെ എല്ലാ ക്വസ്റ്റ്യനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോൻ്റെ ഏറ്റവും വലിയ അംബീഷൻ എന്താണ്? മോൻ എന്തായിട്ട് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം. അപ്പോൾ ഏതെങ്കിലും കോളേജൊക്കെ ഇങ്ങനെ എയിം ചെയ്താണോ പഠിക്കുന്നത്? നല്ലൊരു ടോപ്പ് 5 കോളേജിൽ തന്നെ കിട്ടണമെന്ന് ആഗ്രഹം. അതിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. നമ്മുടെ വേദ ബാച്ച് എങ്ങനെയാണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ക്ലാസ്സാണ്. അത് ും മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ലെവൽ സ്റ്റുഡൻസും ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ? അപ്പൊ നമ്മുടെ വേദയിലും ഉണ്ട്, അഗ്നിയിലും ഉണ്ട്, നമ്മുടെ രണ്ടും കൂടെ ഒരു മിക്സ്ഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മോന്റെ ഭാവിയിൽ ഇനി എല്ലാ ആഗ്രഹങ്ങളും ഇതേപോലെ നടക്കട്ടെ. നല്ലൊരു വയ്യാതെയൊക്കെ. ഇപ്പൊ ശ്രീരാജ് കണ്ണൂരാണ്, ഞാനും കണ്ണൂരാണ്. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ഞാൻ അപ്പൊ ഫ്രീ ആയിട്ട് ചികിത്സിക്കും. ഫ്രീ ചികിത്സ ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. തൃശ്ശൂരാണ്. ഇടയ്ക്കെങ്ങനെ വല്ലപ്പോഴും കണ്ണൂർ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ, എനിക്ക് എല്ലാ ജില്ലയിലും ഓരോരോ ഡോക്ടേഴ്സ്. അത് ശരിയാണ്. അപ്പൊ ഭാവിയിൽ എല്ലാ സക്സസും ഉണ്ടാവട്ടെ. ഇതേപോലെ നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഈ ഒരു ഫയർ, ഉള്ളിലുള്ള ഈ ഫയർ ഒരിക്കലും മാറാണ്ടിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നമ്മുടെ എക്സാമിനറിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും നമ്മുടെ എക്സാമിനർ ക്രൂവിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഓൾ ദ ബെസ്റ്റ്.